ഹായ്, ഇന്ന് നമുക്ക് മലയാളത്തിലെ ഒരു അഞ്ച് അൺറേറ്റഡ് ആയിട്ടുള്ള ത്രില്ലർ സിനിമകളെ പരിചയപ്പെടാം. ഇതെന്തായാലും ഒരു പാർട്ട് വൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെയും ചെയ്യുന്നുണ്ടായിരുന്നു, പാർട്ട് പാർട്ടുകളായിട്ട് മലയാളത്തിൽ അൺറേറ്റഡ് സിനിമകളെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് ഇട്ടാണ് പിന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോക്ക് അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുകളൊക്കെ ഉടനെ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഈ ഒരു അഞ്ച് സിനിമകളുടെ കാര്യം പറഞ്ഞു, ഈ അഞ്ച് സിനിമകളും പഴയ സിനിമകളല്ല, 2020 ശേഷമുള്ള സിനിമകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു അഞ്ച് ചിത്രങ്ങൾ ഏതൊക്കെയാണ്. ആദ്യത്തെ സിനിമ എന്നുള്ളത് കൊച്ചാൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ശ്യാമോഹന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയാണിത്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും കഥ കൂടുതലായിട്ട് സ്പോയിലറാക്കുന്നില്ല, എങ്കിലും ഒരു ഓൺലൈൻ എന്നുള്ള രീതിയിൽ പറയാം. സിനിമയ്ക്കുള്ളിൽ ഒരു ക്രൈം നടക്കുന്നു, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയുടെ സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കഥാനായകൻ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ സാധിക്കുന്നത് അത്യാവശ്യം എൻഗേജിങ് ആക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം ആകാംക്ഷയോടെ തന്നെ നോക്കിയിരുത്തി പ്രേക്ഷകരെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയിലേയും തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു സിനിമയുടെ അന്വേഷണ വഴികളിൽ പ്രേക്ഷകരെ കൂടി സിനിമ ഒരു ഭാഗമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറെ ഹിന്റുകളൊക്കെ നമുക്ക് തന്നെ മനസ്സിൽ തോന്നും ഇതെന്റെ ഇന്നതായിരിക്കാം സംഭവിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇന്നയാളായിരിക്കുക, അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ നമുക്കും വരും. അപ്പം ചിലതൊക്കെ ശരിയാവും, ചിലത് തെറ്റിപ്പോകും. അത്തരത്തിലുള്ള ഒരു തിരക്കഥാവിഷ്കരണമൊക്കെ തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഡീസെന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണ്. കൂടാതെ കൃഷ്ണ ശങ്കർ, ഷൈൻ ടോൺ ചാക്കോ, മുരളി ഗോപി തുടങ്ങിയവരൊക്കെ ഗംഭീര പെർഫോമൻസും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം മുഷിപ്പില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു ലെവലിലേക്ക് ഈ ഒരു സിനിമ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പരാജയം നേരിട്ട ഒരു സിനിമയാണ്. സിനിമ കണ്ടവർക്കാണെങ്കിൽ അറിയാം അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, പക്ഷെ അർഹിച്ച ഒരു വിജയം തിയേറ്ററിൽ നിന്നും എന്തായാലും സിനിമ കൈവരിച്ചിട്ടില്ല. ഈ സിനിമയ്ക്ക് അന്ന് നമ്മൾ 6.8 ആയിരുന്നു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിനി ആ ഒരു നാലാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് നോക്കാം. നാലാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് വൈശാഖിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ക്രൈം ത്രില്ലർ സിനിമയെ പറ്റിയാണ്, അല്ലെങ്കിൽ സിനിമയാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് എത്തുമ്പോഴത്തേക്കും പ്രണയ ജോഡികളാണ് നമ്മുടെ ചിത്രത്തിലെ നായിയും നായകനും എന്നുള്ളത്. ഇവരൊരു ദിവസം ഒരു നൈറ്റ് ഡ്രൈവ് കാറിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്രൈവിങ്ങിനിടയിൽ ഒരു ആക്സിഡന്റ് ഇവർ കാണാനിടയാണ്. അവിടെ നിന്നുമാണ് ശരിക്കും സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. പിന്നീടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ അവതരിപ്പിച്ച് പോകുന്നതെന്ന് പറയാൻ സാധിക്കും. സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത് അത്യാവശ്യം ഡിസ്റ്റാൻഡൻസ് ഒക്കെ നിറഞ്ഞ ഒരു സ്റ്റോറി ലൈനും, കൂടാതെ അന്നാബൻ, നമ്മുടെ ഇന്ദ്രജിത്ത്, അങ്ങനെയുള്ള റോഷൻ മാത്യു തുടങ്ങിയവരുടെയൊക്കെ ഗംഭീര പ്രകടനം കൂടിയാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ വൈശാഖി ഒരു സിനിമയിൽ അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ പാക്കഡ് മേക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു എന്റർടൈനർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പില്ലർ എന്ന് പറയാൻ സാധിക്കുന്ന ഇന്ദ്രിയത്ത് തന്നെ കേട്ടോ. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം വരുന്നതോടുകൂടിയാണ് സിനിമയുടെ ഒരു ട്രാക്ക് മൊത്തത്തിൽ ചേഞ്ച് ആകുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇതിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ത്രില്ലർ സിനിമ പ്രേമികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു സിനിമ തിയേറ്ററുകളിലൊന്നും അത്രയും വലിയ വിജയമൊന്നും കൈവരിച്ച സിനിമയൊന്നും അല്ല, തീർത്തും പരാജയപ്പെട്ട ഒരു സിനിമ എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ടു നോക്കുക, ഒരു വർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് അന്ന് 7 ആയിരുന്നു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. ഇനി നമുക്ക് നോക്കാം ഒരു മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന്. സുധീഷ് രാമചന്ദ്രന്റെ ഡയറക്ഷനിൽ 2022 ഒരു ക്രൈം ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഇനി ഉത്തരം എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു മൂന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അപർണ, ബാലമുരളി, ഷാജോണ്, ഹരീഷ് ഉത്തമനൊക്കെ തന്നെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായിക ഒരു ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് ഞാനൊരു കൊല ചെയ്തെന്നും, കൂടാതെ ആ ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതും കാണിച്ചു തരാമെന്ന് പോലീസുകാരോട് പറയുന്നു. അപ്പോൾ അവിടെ നിന്നുമാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ കൊലപാതകം എന്തിനു വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയെന്നൊക്കെ തന്നെ ഒരു ത്രില്ലിംഗ് പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഒരുപാട് നിറഞ്ഞ ഒരു സ്റ്റോറിയിൽ തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ. അത് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് വലിയ മുഷിപ്പൊന്നുമില്ല, സ്റ്റാർട്ട് ടു എൻഡ് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിയിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ഒരുപാട് ടേൺസ് ഉണ്ട് കേട്ടോ, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ എത്തും. അപ്പോഴത്തേക്ക് നമുക്ക് തന്നെ പെട്ടെന്ന് ഒരു എന്താണ് മണ്ണടിച്ചു പോകും. അത്തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ കോർത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. കൂടാതെ പെർഫോമൻസിൻ്റെ കാര്യം ഒന്ന് എടുത്തു പറയണം, അപർണ ബാലമുരളി, ഷാജോണ്, ഹരീഷ് ഉത്തമൻ ഇവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഹരീഷ് ഉത്തമൻ്റെ പ്രകടനം ടോപ്പ് നോച്ച് അടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു സിനിമയിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ അത്രയും രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം നീറ്റായിട്ട് തന്നെയാണ് അത് അവതരിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കാണാത്തവരൊന്ന് കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. സിനിമയ്ക്ക് അന്ന് നമ്മൾ 7 ആണ് റേറ്റിംഗ് കൊടുത്തിരുന്നത്. എന്തായാലും കണ്ടു നോക്കുക, ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത്. എന്തായാലും നമുക്കിനി ആ ഒരു രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് നോക്കാം.
അഭിജിത് ജോസഫിന്റെ സംവിധാനത്തിൽ 2022 ഒരു ജയസൂര്യ ചിത്രമായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ജോൺ ലൂതർ എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത്. സിനിമയും ഈ ഒരു സിനിമയും ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് തന്നെ കാണിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഓക്കെ, ഒരു എന്താണ് ഒരു ബസ്, ഓക്കെ, ഒരു മല ചെരിവ് പ്രദേശമാണ്. അതിലൊരു ബസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു ബോഡി, ഓക്കെ, ഒരു മനുഷ്യന്റെ ബോഡി ബസ്സിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്നുമാണ് ശരിക്കും സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ബോഡി ആരുടെയാണ്, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിച്ചതെന്നൊക്കെ അന്വേഷണം ആരംഭിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നും പിന്നീട് അങ്ങോട്ട് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ എന്നുള്ളത്. ഈ സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും സംവിധായകൻ അഭിജിത് ജോസഫിനെയാണ് എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത്. ആ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ മികവ് എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കാരണം ഇതിന്റെ സ്റ്റോറി ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സിനിമ ഇംപ്രസീവ് ആകുന്ന ഈ ഒരു സ്റ്റോറി ലൈനിലേക്കാളും ആ ഒരു എടുത്തു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ മേക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കാഴ്ചകളിലൂടെയാണെന്ന് പറയാൻ സാധിക്കും. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ഷനാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹം ഒരു പുതുമുഖ സംവിധായകനാണ്. അതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയും രസകരമായിട്ട് ഒരു അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ ലുക്കൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു നീറ്റായിട്ടുള്ള ഒരു ഡയറക്ഷനാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള വശം എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ള ഉണ്ടായിരുന്നത്. കൂടാതെ ജയസൂര്യ, ദീപക് പറമ്പോൾ, ആ ഒരു ആക്ടറിന്റെ കാര്യം എടുത്തു പറയണം, ഇവരൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. കൂടാതെ ഓവറോൾ പറയേണ്ട ഒരു കാര്യം, സിനിമയ്ക്കുള്ളിൽ ഈ മേക്കിംഗ് ക്വാളിറ്റി പോലെ തന്നെ ചെറുതായിട്ടൊരു സസ്പെൻസ് എലമെന്റ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ തന്നെ സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഈ ഒരു സിനിമയ്ക്ക് ഒരു 7.2 out of 10 ആണ് അന്ന് റേറ്റിംഗ് കൊടുത്തിരുന്നത്. ഇനി എന്തായാലും നമുക്ക് അവർ ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഏതെന്ന് നോക്കാം. ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് 2020 ഒരു OTT റിലീസിംഗ് ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഖാലിദ് റഹ്മാൻ ചിത്രത്തെയാണ്. സിനിമയുടെ പേര് ലവ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ബ്ലാക്ക് കോമഡി സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ എന്ന് പറയാൻ സാധിക്കും. ശരിക്കും മലയാള സിനിമയുടെ ഒരു ട്രാക്ക് തന്നെ മാറ്റിയ ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു സിനിമയുടെ എന്ന് പറയാൻ സാധിക്കും. കാരണം നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ട്, എസ്പെഷ്യലി നമ്മൾ ഹോളിവുഡ് സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ കൊറിയൻ സിനിമകളൊക്കെ കണ്ടിട്ട് പറയും, ആ ഒരു സ്റ്റോറി കണ്ടിട്ട് കിളിപോയി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശയത്തിൽ തന്നെയാണ് ഈ ഒരു സിനിമയും ഖാലിദ് റഹ്മാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം തലയൊക്കെ പുകച്ചിരുന്ന് കണ്ട ഒരു സിനിമയാണ്. ഒരുപാട് ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ഇനി ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ രണ്ട് കഥാപാത്രങ്ങൾ അനൂപും ദീപ്തിയും, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവരൊരു ദിവസം ചെറിയൊരു വീട്ടിൽ വെച്ചിട്ട് വഴക്ക് കൂടുന്നതിൻ്റെ ഇടയിൽ ദീപ്തി മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ ഈ അടിപിടിക്കിടയിൽ ദീപ്തി അങ്ങ് മരണപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് കഥ എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം കുറേ നർമ്മത്തിൻ്റെ ഒരു അകമ്പടിയോടുകൂടി, അല്ലെങ്കിൽ നർമ്മവും ത്രില്ലിങ്ങും എല്ലാം കൂടെ സമന്വയിപ്പിച്ച് മുന്നോട്ട് കഥ അവതരിപ്പിച്ചു പോകുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റോറിയിൽ എന്നുള്ളത്. കൂടുതൽ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ശരിക്കും നിങ്ങളുടെ കിളി പോകുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം അമ്മാതിരി ഒരു എൻഡിംഗ് ഒക്കെയാണ് സിനിമയ്ക്കുള്ളിൽ വരുന്നത്. കാരണം നമ്മളൊന്ന് ചിന്തിക്കണം. ഓക്കെ, നമ്മളൊന്ന് മനസ്സിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവർ ഉദ്ദേശിച്ചത് എന്നൊക്കെ പിടികിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലവ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ അതൊന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തണമെങ്കിൽ ആ ഒരു റിവ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു സ്റ്റോറിയിലെന്നുള്ളത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമാർന്ന ആ ഒരു പ്രമേയവും അതുപോലെ ഗോകുലം, ഷൈൻ ഡോൺജാക്കോ തുടങ്ങിയവരുടെ പ്രകടനം ഒക്കെ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു ക്വാളിറ്റി സൈഡ് എന്നുള്ളത്. കൂടാതെ മേക്കിംഗ് ഒക്കെ ഖാലിദ് റഹ്മാൻ ആ ഒരു മേക്കിംഗ് ശൈലിയൊക്കെ പറയണം നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇത് കാണാത്തവർ നിർബന്ധമായിട്ടൊന്നും കണ്ടു നോക്കുക. കാരണം ഒരു വെറൈറ്റി സിനിമയാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് എന്നാൽ ഒരു 7.5 out of 10 ആണ് നൽകിയിരുന്നത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ ഒരു സിനിമയെ പറ്റി മാത്രമല്ല, 5 സിനിമകളുണ്ട് ഓൾറെഡി. നിങ്ങൾ ഈ 5 സിനിമകൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഓരോ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെച്ചേക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മറ്റുള്ളവർക്ക് വായിച്ചൊക്കെ നോക്കി സിനിമ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, എന്തായാലും ഇതാണ് 5 സിനിമകൾ. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. അപ്പം മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം. ബൈ.